ഹലോ, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു 1K സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം എനിക്കറിയാം 1K സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് 1K ഒക്കെ ആയിട്ട് കുറേ നാളായി. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സമയമില്ലായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഗിവ് അവേ അപ്ഡേറ്റും ഉണ്ടാവുന്നതായിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗിവ് അവേ റൂൾസ് ഒക്കെ നോക്കിയിട്ട് താല്പര്യമുള്ളവരൊക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് 1K ആയി. ഒരു 2-3 ആഴ്ചകളായി 1K ആയിട്ട്. ക്രിസ്മസ് സീരീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഷെഡ്യൂൾ ടൈമിന് മാത്രം ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതായത് സൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ മാത്രം ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ December 20th വരെ നമുക്ക് കണ്ടിന്യൂസ് ഡെയിലി വീഡിയോസ് ഇടാമെന്ന്. അപ്പം ഇത്രയും നാളും 1-2 ദിവസം മിസ്സായിട്ടുണ്ടാവും, അല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ നിന്നാണ് ഞാൻ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും നീളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി. ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മിക്കവരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറേ പേര് ഗിവ് അവേയുടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഗിവ് അവേയുടെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ നമ്മുടെ 1K സ്പെഷ്യലും കൂടെയാണ്. എൻ്റെ വീഡിയോസ് കാണാനും ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറേ പേര് എപ്പോഴും കാണുന്നവർ, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഗിവ് അവേ നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞു സന്തോഷം എന്നുള്ള രീതിയിൽ മാത്രമാണ്, അല്ലാതെ നമ്മുടെ ചാനൽ വലിയൊരു നിലയിൽ എത്തിയിട്ടൊന്നുമില്ല. എൻ്റെ ചാനലിനെ ഇത്രയും എത്തിച്ചതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയാത്തത് വേറൊരാൾക്ക് അത് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കറിയാലോ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ 1K ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടാവും. ദൈവത്തിനോടും അതുപോലെ അച്ഛനും അമ്മയോടും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനോടും മോനോടും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെൻ്റലി ഒരു സപ്പോർട്ട് കൂടെ കിട്ടണമല്ലോ. അപ്പോഴല്ലേ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ വരുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ചാനൽ ഫ്രണ്ട്സ്. പേരെടുത്ത് പറയാൻ ടസാന ലിലി എന്ന് പറയുന്ന ഒരു ചാനൽ, അതിൽ ബ്യൂട്ടി ടിപ്സൊക്കെയാണ്. അപ്പോൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു ചാനലൊക്കെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ചാനലിലും ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ഒരുപാട് പേരുടെ ചാനൽസിൻ്റെ നെയിംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ചാനൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് എല്ലാവർക്കും. പറ്റുവാണെങ്കിൽ ഒന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു നമ്മൾ ഒരു ഹാർഡ് വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ ആയിട്ട് നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്ടുകൾ, അതുപോലെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പെയിൻറ്റ്, മെറ്റാലിക് പെയിൻറ്റ്, പിന്നെന്താ ഗ്ലൂ, സ്പോഞ്ച് ബ്രഷുകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ചെയ്തതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ അതിൽ തന്നെ വീഡിയോസ് തന്നെ ഞാൻ കാണിക്കാറുമുണ്ട്, അതായത് എൻ്റെ വർക്കിംഗ് ഞാൻ കാണിക്കാറുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം, അതായത് ഗിവ് അവേ നമ്മുടെ ക്രിസ്മസ് സീരീസ് ബേസ്ഡ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ വീഡിയോസിൽ സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അതൊന്നും വേണ്ട എന്നുള്ളത്. നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷമല്ലേ, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻസിൽ ആരൊക്കെയാണോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവരെ മാത്രമാണ് ഞാൻ ഈ ഒരു ഗിവ് അവേയിലേക്ക്
ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ആയിരിക്കണം. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു കുഞ്ഞു സമ്മാനം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ കൊടുക്കുമ്പോഴാണ് എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാവുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം. സെക്കൻഡ് തിങ് ഈ ഒരു കമൻറ്റ്, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതായത് ഹാഷ്ടാഗ് ഗിവ് അവേ ക്രിയേറ്റീവ് ഏഞ്ചൽ എസ് എന്നുള്ളതാണ് കമൻറ്റ് ഇടേണ്ടത്. അപ്പം സ്പേസ് ഒന്നും ഇടാതെ ഹാഷ്ടാഗ് അങ്ങനെ വെച്ചിട്ട് വേണം ഇടാൻ. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയാണ് ഇടേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് സീരീസ് ബേസ്ഡ് ആണ് ഗിവ് അവേ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് സീരീസ് എന്നും പറഞ്ഞിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു പ്ലേലിസ്റ്റിലത്തെ വീഡിയോസ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ അതുപോലെ ചെയ്യാന്നുള്ളതാണ്. അതായത് ഷോർട്ട് വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ലോങ് വീഡിയോസിൻ്റെ ജസ്റ്റ് ഷോർട്ടായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം വീഡിയോസ്, ഒറിജിനൽ വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെയും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്യുക. ഓക്കെ, എൻ്റെ മെയിൽ ഐ ഡി ഞാനിവിടെ കൊടുക്കാം. പിന്നെ ഈ എന്താ പറയുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം റൂൾസ് ഒന്നും കൂടെ. ഓക്കെ, മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ചെയ്ത വർക്ക്, അതായത് നമ്മുടെ ചാനലിൽ ചെയ്ത വർക്ക് മാത്രം സെൻഡ് ചെയ്താൽ മതി. വേറെ ചാനലിൽ കണ്ടിട്ട് എനിക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പം എന്തായാലും കുഴപ്പമില്ല, ആർട്ടായാലും ക്രാഫ്റ്റായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെ സെൻഡ് ചെയ്യുന്നവരും ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറന്നു പോവരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ നിങ്ങൾ ചെയ്ത വർക്ക്സൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഗിവ് അവേ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു സന്തോഷമല്ലേ, നിങ്ങളുടെ വർക്ക് നമ്മുടെ ചാനലിൽ കാണുന്നത്. ഞാൻ നിങ്ങളുടെ പേരും വെച്ചിട്ടാണ് നിങ്ങളുടെ വർക്ക് ഇതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഗിവ് അവേ ഒരാൾക്കാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ലോട്ട് ഇട്ടിട്ടാണ് എടുക്കുക. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് ഇനിയും ഒരുപാട് ഗിവ് അവേസ് ഒക്കെ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നമുക്ക് ഗിവ് അവേയുടെ ഡേറ്റ് December 24th വരെയാണ് നിങ്ങൾ നിങ്ങളുടെ ചെയ്ത വർക്കുകൾ സെൻഡ് ചെയ്ത് തരേണ്ടത്. 20th വരെ ഇടുന്ന വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്ത് തരാം. 24th രാത്രി വരെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. 25th-നോ 26th-നോ ഞാൻ ഗിവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ളവരുടെ ഇമേജസ് ഞാനൊരു വീഡിയോ ആയിട്ട് 25th-നോ 26th-നോ നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഗിവ് അവേ റൂൾസൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.